രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വലിയൊരു റിസർച്ചിലായിരുന്നു. അതായത് ഈ ഒരു പുതു മത്സരത്തില് നിങ്ങൾക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് തരും. ഇന്ന് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് പഠിക്കാനാണെങ്കിലും ന്യൂസ് കാണാനാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സായിട്ട് മിങ്കിൾ ചെയ്യാനാണെങ്കിലും ഈവൻ നമ്മുടെ വ്ളോഗ്സ് ഒക്കെ കാണണമെങ്കിൽ തന്നെ ഇന്റർനെറ്റ് വേണം. കേരളം മുഴുവൻ, ആലപ്പുഴയിൽ നിന്നില്ല, ട്രിവാൻഡ്രം നിന്നില്ല, പത്തനംതിട്ടയിൽ നിന്നില്ല, കാസർഗോഡ് നിന്നില്ല, കോഴിക്കോട് നിന്നില്ല, മലപ്പുറം നിന്നില്ല, എല്ലാവർക്കും നമ്മൾ ഇന്ന് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കുവാണ്. ന്യൂ ഇയർ ഗിഫ്റ്റാണ് ഞാൻ തരുന്നത് വെച്ചാൽ ഒരാൾക്കല്ല, നമ്മളിന്ന് കൊടുക്കുന്നത് 300, 400, 500 പേർക്ക് 12 GB ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ സംഗതി ഒരു സർപ്രൈസ് ആണല്ലോ, നിങ്ങൾ അറിയാൻ പാടില്ല, സർപ്രൈസ് ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഒറ്റ ദിവസം കൊണ്ട് 10,000 നമ്പേഴ്സാ വന്നത്. അല്ലേ ജോണെ? സോ അധികം താമസിക്കാതെ ലെറ്റ്സ് ഗോ. കാണുന്ന വെല്ലി, ഈ കാണുന്ന വെല്ലി, നമ്മൾ ഈ വീഡിയോയുടെ ഇടക്ക്, ഈ പോകുന്ന വീഡിയോയുടെ ഇടക്ക് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ, ഇതേപോലെ ഒരു മെസ്സേജ് വരും. ആ ഒരു മെസ്സേജ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്യുന്നവർക്ക് നമ്മൾ കുറച്ച് പേർക്ക് 1 വർഷത്തെ പാക്കേജാണ് ഞാൻ കൊടുക്കുന്നത്. 1 വർഷത്തെ പാക്കേജ്. മച്ചാനെ നമ്മൾ വീഡിയോട്ട് പോകുന്ന ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു നമ്മുടെ ഫുഡി ബോയ്. മച്ചാനാണ് ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്യുന്നത്. സോ മച്ചാനെ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഫുഡി ബോയ് ചാനൽ അറിയത്തില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ലിങ്ക് താഴെ തന്നെ കൊടുക്കുന്നു. പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിഡിലൻ ഫുഡ് വീഡിയോസ് ആണ്. എന്താ വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടും ക്വാളിറ്റി വൈസിലും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു മച്ചാനാണ്. അറിയാലോ, നിങ്ങൾ അറിയത്തില്ലെങ്കിൽ കയറി ഒന്ന് കാണാം. എനിവേസ് ഗൈസ് ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, ഹായ് എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ സ്വന്തം ഇടുക്കിക്കാരുടെയും പത്തനംതിട്ടക്കാരുടെയും ഒക്കെ ഇഷ്ട വിഭവമായ കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടെ സ്നേഹം നമ്മൾ പുള്ളിക്കാൻ അറിയണം. എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ് ചെയ്യുക, പിന്നെ ഫോളോ അപ്പ് ചെയ്യാം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ജോണിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വലിയൊരു ഷോപ്പിലാണ്. അപ്പം നമ്മളിവിടെ വരാൻ കാര്യം എന്ന് വെച്ചാൽ മച്ചാൻ്റെ പേര് റോബിൻ എന്നാണ് അല്ലേ? അപ്പൊ നമ്മളിവിടെ വരാൻ കാര്യത്തിന് നമ്മൾ റീചാർജ്, നമ്മളെ നമ്മുടെ ഫോൺ പേ ത്രൂ ഇത്രയും പേർക്ക്, ഇത്രയും ടൺ കണക്കിന് ആൾക്കാർക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ജോണ നീ ഓർക്കുന്നുണ്ടാ, നമ്മൾ ആ വരെ സൂപ്പർ ചാറ്റൊക്കെ ചെയ്തപ്പോഴത്തേക്ക് 3 സൂപ്പർ ചാറ്റപ്പോൾ എൻ്റെ അക്കൗണ്ട് പൂട്ടിപ്പോയി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എത്ര 400, 500 ആൾക്കാർക്കാണ് ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ മൊബൈലൊന്നും താങ്ങത്തില്ല. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ലാപ്ടോപ്പ്, ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒട്ടുമിക്ക എല്ലാ വലിയ പ്രോജക്റ്റും ഹാൻഡിൽ ചെയ്ത് ഈ ഒരു ലാപ്ടോപ്പാണ്. അപ്പൊ ജോണെ പണി അങ്ങ് തുടങ്ങിയല്ലോ, ഈ ക്യാമറയ്ക്ക് സൈഡ് വെച്ചിട്ട് പണി തുടങ്ങും. ഇന്ന് എനിക്ക് വീട്ടിൽ പോകണം. ഇവിടെ ആദ്യം തന്നെ ഇതുണ്ട്, കടം പറയരുത്, ഞാൻ കടം മാത്രമേ പറയത്തുള്ളൂ അല്ലേ? നമ്മുടെ ചാനലില് കോഡറേറ്റർ ഒരു ഗുണമുണ്ട്, സാധാരണ കാശ് വാങ്ങാറില്ല. ഈ കാണുന്നു അല്ലെ, 4,758. എടേ, ഞാനൊരു അംബാനിയൊക്കെ അല്ലെങ്കിൽ സ്വന്തം നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ അങ്ങ് ചെയ്ത് കൊടുത്തേനെ. പക്ഷെ എന്ത് ചെയ്യണം, നിനക്ക് ഒരു നെറ്റ്വർക്ക് ടവർ ഉണ്ടാക്കാൻ പറ്റി, എങ്ങനെ ഇരിക്കുന്നു, നിനക്ക് കൊടുക്കാൻ മേലിയ ഇപ്പൊ അവിടെ ജീവിച്ചു പോട്ടത്, കടം പറയരുത്. നെറ്റ്വർക്ക് കണ്ടുപിടിക്കണ്ടേ, നമ്പർ മാത്രം പോരല്ലോ. നമ്മുടെ ഈ ഫോൺ പേ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അവരുടെ ജസ്റ്റ് നമ്പർ അടിച്ചു കൊടുത്ത് ഞാൻ ഇത് വരും. പക്ഷെ ഇത് ഞാൻ തരത്തില്ല, പിടിക്കോ ഫോൺ പേയിൽ പിടിക്കോ അല്ലേ? ആ ഓക്കെ, അതിൽ മാത്രല്ലേ. അപ്പം നമുക്കത് ചെയ്തേക്കല്ലേ, ഇനിയിപ്പം ഫോൺ പേ വെച്ചിട്ട് നമുക്ക് നമ്പർ സോർട്ട് ചെയ്തല്ലോ. ഇവിടെ വരുന്നവരെ ഞാൻ ഓർത്ത് നമ്മൾ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് കോഡറേറ്റ് വെച്ചാൽ വളരെ സിമ്പിൾ. ആൾക്കാരുടെ നമ്പർ നമ്മൾ വളരെ വിഗത്തമായി നമ്പർ വാങ്ങിക്കുന്നു, നമ്പർ റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, കടയിൽ പോകുന്നു, ഇവൻ്റെ കൊടുക്കുകയും ചെയ്യുന്നു. ഇതിപ്പം വെറും 2 നമ്പറിന് 2 മണിക്കൂർ എടുക്കും. റോബിനെ നീ കൈവിടരുത്, ഞാൻ വന്നുപോയി, പ്രതീക്ഷയാണ്. നീ കൈവിടരുത്, നമ്മുടെ ചങ്ക, ഈ കാണുന്ന ചങ്കന്മാർക്ക് ന്യൂ ഇയർ കൊടുക്കുക. ഇന്ന് 31 ഇന്ന് തന്നെ എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ എല്ലാരും വിളിക്കുന്നില്ല, നമ്മൾ 2-3 പേരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. കിട്ടിയടാ, ഹാപ്പി അല്ലേ? പിന്നെ അല്ല, 6236 4 0 6 5 5. നിങ്ങൾ ഈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്യുക, ബിക്കോസ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ അക്കൗണ്ടിൽ നമ്മുടെ ടോക്ക് ടൈമോ ഡേറ്റ കയറി കാണും. നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് എന്നെ ഒന്ന് ടാഗ് ചെയ്യുക, ഞാനത് എനിക്ക് കണ്ടൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്.
കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കുന്നത് എനിക്ക് നടക്കത്തില്ല, പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല എല്ലാവരും വിളിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു ഇത് എങ്ങനെ കയറി, ആരെങ്കിലും നമ്പർ തെറ്റി അയച്ചോണോ? അല്ല, നമ്പർ തെറ്റി അയച്ചല്ല, ഞാൻ തന്നെ സ്നേഹത്തോടെ ഞാനും നമ്മുടെ റോബിൻ മച്ചാനും നമ്മുടെ ജോണും എല്ലാവരും കൂടി സ്നേഹത്തോടെ അയച്ച ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ്. ഹലോ, ഹായ്. ഹലോ, ബിഗ് ബ്ലോക്സ് ബിഗ് ഫാൻ. ഓഹോ, അവലെ എന്നാ ഉണ്ടോ വിശേഷം? നല്ല വിശേഷം, സുഖമല്ലടാ. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ഒക്കെ? ന്യൂ ഇയർ ഒക്കെ പൊളിക്കാൻ തുടങ്ങുന്നു. ഷേ, നോക്കടാ മെസ്സേജ് നോക്ക്. മെസ്സേജോ? ആ മെസ്സേജ് നോക്ക്, റീചാർജ് അല്ലേ ചെയ്തത്? ആണോ? നോക്കടാ നോക്കടാ. ബ്രോ വന്നിട്ടുണ്ട്. അതേ ബ്രോ, കിട്ടിയാ? പിന്നെ അല്ല, നമ്മള് എടാ ശരിയടാ, ഞാൻ അടുത്ത അടുത്ത ആൾക്കാരെ കയറ്റി കൊടുക്കട്ടാ. കൊറേ ഉണ്ട്, കൊറേ അടിക്കണം, എല്ലാവർക്കും അടിച്ചു കൊടുക്കണം. അതാണ് സംഭവം. ഇതിനകത്ത് ഏതാണ് അക്കൗണ്ട് ഏതാന്ന് നോക്കണം, അതിനകത്ത് ഏത്തലാണോ എന്താണോ നോക്കണം. അല്ല, നടക്കും, നടത്തണം. ചില അതിനടാ വരത്തില്ല. ഞാനോട് ഓപ്പറേറ്ററിക്ക് അല്ല ഇതെന്താ വരുന്നില്ല. ഹലോ, ഞാനിത് എയർടെൽ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിലോട്ട് ആക്സിഡൻ്റലി ഒരു എമൗണ്ട് കയറിയിട്ടുണ്ട്. ഒന്ന് മെസ്സേജ് നോക്കാവോ, കിട്ടിയിട്ടുണ്ടോന്ന്? എങ്ങനെ ഇരിക്കുന്നു? പോയാ എടാ, നിനക്ക് എന്റെ നമ്പർ അറിയാമെങ്കിൽ നീ എന്തിനാ എന്നെ ഇത്ര കഷ്ടപ്പെടുത്തിയത്? വന്നിട്ടില്ല. ആ പിന്നെ വന്നിട്ടില്ല. നിക് ബ്ലോക്സാ? കുറെ പേര് ചോദിക്കുന്നുണ്ട് ബ്രോ, എന്റെ എന്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കുന്നുണ്ട്, എടാ ഈ ഒരു ക്രിസ്മസ്, ഈ ഒരു ന്യൂ ഇയർ നീ ഞങ്ങളോട് വാ, നമ്മളോട് അടിച്ചു പൊളിക്ക്, നീ ലൈഫിൽ ഇതൊന്നും എൻജോയ് ചെയ്യുന്നില്ല. എന്റെ പൊന്നു മച്ചാനെ, ഓരോരുത്തർക്കും ഓരോ എൻജോയ്മെന്റാ. എന്റെ ന്യൂ ഇയർ ക്രിസ്മസ് എൻജോയ്മെന്റ് ഇങ്ങനെയാണ്, എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ എൻജോയ്. അല്ല, പുറത്തു പോയി പാർട്ടി നടത്തോ അല്ലെങ്കിൽ പുറത്തു പോയി പാർട്ടി എൻജോയ് ചെയ്യോ, ഇത് ഇതിലൊന്നും അല്ല എന്റെ ഹാപ്പിനെസ്. എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വന്നത്. പിന്നെ ഇതേപോലെ നമ്മൾ അവസാന ദിവസം നമ്മൾ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നീ ഇത്രയും അധ്വാനിച്ചിട്ടുണ്ട്, ഇത്രയും കാലയളവ് ഇല്ലല്ലോ. നല്ല എന്റർടൈൻമെന്റ് ആണല്ലേ. വിചാരിച്ച പോലെ നല്ല അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള പണിയായിരുന്നു. എല്ലാവരുടെയും ഇഞ്ചി വിഴിഞ്ഞോണ്ടിരിക്കുവാണ്, വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ പൊന്നാളി, ഇത് ഇന്നൊന്നും തീരത്തില്ല കേട്ടാ. ന്യൂ ഇയർ നമുക്ക് ഇവിടെ തന്നെ മത്താപ്പും പുത്തിരിയും കത്തിക്കാം. ഇന്ന് ഈ കടയിൽ വരുന്ന എല്ലാവർക്കും ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കുക, സത്യം കൊടുക്കുക. ലിസ്റ്റിലുള്ള എല്ലാവർക്കും, നമ്മുടെ ചാനലുള്ള എല്ലാവർക്കും റീചാർജ് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പൊ നീ കറക്റ്റ് സമയത്ത് വന്ന് അടിച്ചേട്ടല്ല. ഫ്രീ ഫ്രീ ഗോ ഗോ. എടാ, ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി വിളിച്ച. എടാ, നിന്റെ മൊബൈലിലോട്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, കിട്ടിയ? വാട്സാപ്പിലൊന്നും അല്ല, നീ എന്റെ മെസ്സേജസ് എടുത്ത് നോക്ക്. യെസ്, ഞാൻ തന്നെ. കോട്രേഡ് അല്ലയാ, കോട്രേഡ് കോട്രേഡ് എല്ലാവർക്കും നമ്മൾ കയറ്റി കൊടുത്തോണ്ടിരിക്കും. താങ്ക്സ് അല്ലയാ, താങ്ക്. ഹാപ്പി ന്യൂ ഇയർ അല്ലയാ, പൊളിക്ക് പൊളിക്ക്. ഓക്കെ ഡാ, ഡൺ. ഇത് ഞാൻ നോക്കുമ്പോ ഇങ്ങനെ പിടിക്കുന്നു, കമത്തി പിടിക്കുന്നു, അതിനകത്ത് എണീക്ക് നിൽക്കുന്നു. അതൊന്നും നോക്കണ്ട, സർവീസ് ഉള്ളതാണ്. എന്നിട്ടാണ് ഈ കോലം. അങ്ങനെയല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് കാര്യം തന്നാ മതിയല്ലോ. ഒരു 7-8 മണിക്കൂർ അടിച്ചപ്പോഴത്തേക്ക് അവന്റെ കൈയൊക്കെ വിറക്കുന്നു, മൊബൈല് ചൂടാവുന്നു, മൊബൈല് പഴുക്കുന്നു, തലയിൽ നിന്ന് പുക വരുന്നു, എന്തൊക്കെ എക്സ്ക്യൂസ്. ഞാനിത് 2 ദിവസമായിട്ടും കിടന്നോണ്ട് അടിച്ചോണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് കീബോർഡ് നോക്കണം, നമ്പർ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു, ഇങ്ങനെ പഠിച്ചു. ആ ലെവലില ഞാൻ, ആൻഡ് ഐ ആം സോ പ്രൗഡ്. ആ ലെവലിലായത് നീ ഇനിയിപ്പോ നാളെ റീച്ച് ആകുന്നത് 99 കഴിഞ്ഞ് ഇങ്ങനെ ആവുന്നു നീ.
അടുത്ത് എയർടെല്ലേ 812973100 ആ സോറി ഡിസ്കൗണ്ട് ഉണ്ട് 99 എയർടെല്ലേ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ കേരളത്തിൽ മൊത്തം വി ഐ ആണ്, കുറെ വി ഐ, ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ വി ഐ. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ രഹസ്യ കോഡ് ഇതാണ്. ഓക്കെ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്, ബിക്കോസ് ഇന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഇന്ന് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കാൻ പറ്റി. ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മൾ എല്ലാ കോഡർ ചെയ്യുമ്പോഴത്തേക്കും ദൈവമായിട്ട് ഒരു മച്ചാനെ എത്തിക്കും. ഇന്ന് ദീപനാണ് ആള്, ഒരു രക്ഷയില്ല. ബിക്കോസ് എടാ ചോടെ, നിനക്കറിയാം നമ്മളിപ്പോൾ ടൗണുകളിൽ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. കാര്യം ഉണ്ടല്ലോ, നമ്മൾ വെളുപ്പിനാണ് വന്നത്. ഇപ്പം നോക്കി അത് കാണിച്ചു കൊടുത്തണം. ഒരുപാട് സന്തോഷമാണ്, നമ്മൾ ഇത്രയും പേർക്ക് ചെയ്ത, നമ്മൾ ഇത്രയും പേർക്ക് ചെയ്തറാം, പത്ത് നാനൂറ് പേർക്ക് ചെയ്തിട്ടുണ്ട. 500 എത്തിക്കണമെന്നല്ല, പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയി, ഒരു രക്ഷയില്ല. കാരണം നമ്പറൊക്കെ മാറി മാറി പോകുന്നു, ഒരുപാട് ആ സ്ക്രീനിൽ നോക്കണേ നമ്പറൊക്കെ മാറി മാറി പോകുന്നു. നമ്മൾ ഈ വീഡിയോ ഇടയ്ക്ക് ഒരു കോഡ് ഇട്ടിട്ട് ആ കോഡ് വെച്ചിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ പാക്കേജ് ആണ് ഞാൻ തരുന്നത്. അത് മാത്രം നമ്മൾ അടുത്ത വീഡിയോയിൽ, നമ്മൾ മച്ചാമാരെ വിളിക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ നമ്മളൊരു ഒരു ക്യാഷ് ഗീവ് അവേ പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. സ്നേഹം മാത്രമേ എനിക്ക് തരാനുള്ളൂ. കുറച്ച് പേരെ ഞാൻ വിളിച്ചു, കുറേ മച്ചാമാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, താങ്ക്സ് പറഞ്ഞു. മച്ചാനെ താങ്ക്സ് പറയേണ്ട ഞാനല്ലേ, ഇത് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടാണ് ഞാൻ തിരിച്ചു തരുവാണ്. അതെൻ്റെ ഒരു കടമ പോലെ എനിക്ക് തോന്നി. നമ്മുടെ ചാനലിൽ കോഡറിൻ്റെ പേരിൽ ആരും ചെയ്യാത്ത ഒരുപാട് റിസ്ക് പിടിച്ച ഒരുപാട് കഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് കോഡറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഈ കോഡർ. താങ്ക് യു സോ മച്ച് ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. അല്ലേടാ, ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുകയാണ്, നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ നമ്മുടെ ഫുഡി പോയി കിഡു ചാനലാണ്, ലിങ്ക് താഴ്ത്തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ലൈക്ക് കഴിവുള്ള ടാലൻറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യണം, ബിക്കോസ് ദേ റിയലി ഡിസേർവ് ഇറ്റ്. അപ്പോൾ മച്ചമാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം ഇത് നമ്മുടെ ഒരു സ്നേഹമാണ്. ദിസ് ഈസ് ഹൗ വി സെലിബ്രേറ്റ്. അപ്പം 1 ലൈഫ് 1 ഷോട്ട്. ഞാൻ കാരണം ഒരു പഴയ കൂട്ടുകാരനും കിട്ടില്ല, അവൻ ഇതുവരെ വിളിക്കത്തില്ലായിരുന്നല്ലോ. ഞങ്ങള് പുതിയ കൂട്ടുകാരായിട്ടാണ്. നീ എന്താ ഇവനെ വിളിക്കാതെ? ഈ കാര്യം പെട്ടെന്ന് അതാണ് ഓർത്തില്ലേ? അതാണ് അപ്പൊ എന്റെ മനസ്സിലുണ്ട്. എത്ര മണിക്കൂർ നമ്മൾ ടൗണിൽ പോയി കഴിഞ്ഞാൽ നീ ഇവനെ കുറിച്ച് ഓർത്തത്. പക്ഷെ എന്തായാലും സംഗതി കളറായിട്ടുണ്ട് കേട്ടോ. അല്ല ഇപ്പൊ പറയണേ, ഇവന്റെ വണ്ണം കണ്ട അറിയോ, ഇവിടെ അധ്വാനിക്കുന്നവരാണ്. അത് ഒരു കാര്യം, ഇന്ന് ഈ കടയ്ക്ക് ഒരു അനക്കം വന്ന്, നമ്മൾ എന്താന്ന് പറയാ, കോട്ടറിട്ടുന്ന ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധനം ആ ഏരിയയെ ഇളക്കി മറിച്ചിട്ട് നമ്മൾ പോകത്തു. അതുപോലെ നിങ്ങൾ പോലും അറിയാം, ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നോടാ കളി.